നമസ്കാരം. നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ ചില ചെയ്തികളെ പറ്റിയൊക്കെ മുമ്പ് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ഈ ചാനലിൽ കൂടെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ സംഭവ വികാസങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് കോഴിക്കോടിൻ്റെ കളക്ടറായിരുന്ന എൻ പ്രശാന്ത്, കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇന്നിപ്പോൾ ഇതാ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ ഉണ്ട് എല്ലാം. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മാതൃഭൂമി ഭാരതമാണ്, വെറും മഷിമുക്കിയ മഞ്ഞ കടലാസല്ല. ഇതാണ് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. അപ്പോൾ ഏത് പത്രത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ തന്നെ വ്യക്തമാണ്. നല്ല മാധ്യമപ്രവർത്തകരുണ്ട്, അവരിത് വായിച്ച് ബേജാറാവണ്ട. കോറിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജമായ വാർത്തകൾ അടിച്ചിറക്കിയ ശേഷം മുതലാളിമാരിൽ നിന്ന് വേണ്ട പ്രതിഫലം പറ്റുന്ന ജേർണലിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ പേടിച്ച് ജീവിക്കുന്ന ഉദ്യോഗസ്ഥരെയും തീർത്തും നിരുത്തരവാദപരമായ വാർത്ത അച്ചടിച്ച് സാധാരണക്കാരെ അപമാനിക്കുന്നവരുമുണ്ട്. ഇവർ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് തോന്നുന്നവരുടെ മാനം പൊതുജനമധ്യത്തിൽ പിച്ച് ചീന്തുന്നു. ശക്തി കുറഞ്ഞ മൃഗങ്ങളെയും മൃതപ്രായരായവരെയും കാത്തിരുന്ന് ആക്രമിക്കുന്ന ശവം തീനികളാണ് ഇതിലും ഭേദം. TRP അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം തൊഴിലിനെ വിൽപ്പന ചരക്കാക്കി നിരപരാധികളായ പലരുടെയും ജീവിതം തീർത്തും നശിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തനമാണോ? ബിസിനസ് സംരംഭം തകർക്കാൻ അവരുടെ എതിരാളിയിൽ നിന്ന് അച്ചാരം വാങ്ങി പലവിധ പെയ്ഡ് ന്യൂസ് പടച്ചുവിടുന്ന നിരവധി കേസുകളുണ്ട്. വ്യക്തിവിരോധം തീർക്കാൻ മാധ്യമപ്രവർത്തകൻ്റെ വേഷം ഉപയോഗിക്കുന്നത് ഇന്ന് സാധാരണയായിട്ടുണ്ട്. സ്പിറ്റ് ആൻഡ് റൺ, അഥവാ തുപ്പിയിട്ട ശേഷം ഓടുക എന്നതാണ് മിക്കവരുടെയും രീതി. കോടതിയോടും വക്കീലന്മാരോടും നിയമവ്യവസ്ഥയോടും ഇവർക്ക് പൊതുവിൽ പുച്ഛമാണ്. ഇത്തരം മാധ്യമ വേട്ടയാടൽ കാരണം ആത്മഹത്യ ചെയ്തവരും ആത്മഹത്യയുടെ വക്കത്തെത്തിയവരും മാനസിക വിഭ്രാന്തിയിലേക്ക് തള്ളപ്പെട്ടവരുമുണ്ട്. തകർന്ന കുടുംബങ്ങളുമുണ്ട്. അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ടവരുണ്ട്. ഏതെങ്കിലും മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? കാണില്ല. നമ്മുടെ ചുറ്റിലും എത്രയോ അഭിനവ ചെറു ചാരക്കേസുകളും അതിലേറെ മലീമസമായ മാധ്യമപ്രവർത്തനവും നടക്കുന്നുണ്ട്. നമുക്ക് അപകടം സംഭവിക്കാത്തത് വരെ അങ്ങനെയൊന്നില്ല എന്ന് കരുതി ജീവിക്കുകയാണ് നമ്മളെല്ലാവരും. ഇതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഇത്രയധികം മാധ്യമ ഇരകൾ പ്രബുദ്ധ കേരളത്തിലുണ്ടെന്ന് അറിയുന്നത്. പുഴുത്തു ചീഞ്ഞ കാര്യങ്ങളാണ് പലതും എന്ന് ഞാനറിഞ്ഞത് ഒരു മാധ്യമ സ്ഥാപനം എനിക്കെതിരെ മാനഹാനി ഉണ്ടാക്കും വിധം വാർത്ത കൊടുത്ത് അതിലെൻ്റെ സ്വകാര്യ ഫോൺ നമ്പറും ഇമെയിൽ ID അച്ചടിച്ചപ്പോഴാണ്. എൻ്റെ സ്വകാര്യത നശിപ്പിക്കാൻ നിയമവിരുദ്ധമായി അവർ ചെയ്ത അതിബുദ്ധി കാരണമാണ് സാധാരണക്കാർ ഇവരെക്കൊണ്ട് ഇത്രയേറെ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് ഞാനറിഞ്ഞത്. അത്രയധികം പേരാണ് ഈ വിഷയം പറയാൻ എന്നെ ബന്ധപ്പെട്ടത്. ഒരു ഗോഡ്ഫാദറുമില്ലാതെ സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന് IAS വന്ന എന്നോട് കാണിക്കുന്ന പെരുമാറ്റവും സിവിൽ സർവീസിലെ പ്രബലന്മാരായ അഴിമതി വീരന്മാരോട് കാണിക്കുന്ന മാധ്യമ വിധേയത്വവും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ എന്നേക്കാൾ ഇവരുടെ പീഡനം അനുഭവിക്കുന്ന ഒട്ടനവധി പേരുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പണം വാങ്ങി ചിലരുടെ വാർത്തകൾ മുക്കുകയും ഗതികേട് കൊണ്ട് അച്ചടിക്കേണ്ടി വരുമ്പോൾ പ്രമുഖൻ എന്നെഴുതുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പാവപ്പെട്ടവനെയും തിരിച്ചൊന്നും ചെയ്യാൻ കേൾപ്പില്ലെന്ന് തോന്നുന്നവനെയും പരമാവധി എഴുതി നശിപ്പിക്കാൻ എന്താണ് കാരണം? സിബിൾ, നീയൊന്നും ഒന്നുമല്ല, ഞങ്ങളെ തൊടാൻ നീയൊന്നും വളർന്നിട്ടില്ല എന്ന അഹംഭാവം, അഹങ്കാരം, അതുമാത്രമാണ്. രാഷ്ട്രീയക്കാരുമായുള്ള നീരാറാടിയ മോഡൽ ലോബിയിങ് ബന്ധം ഇവർക്ക് ഇല്ലാത്ത ശക്തി ഉള്ള പോലെ തോന്നിക്കും. എന്തുമാവാം എന്ന ധാർഷ്ട്യം. എന്നാലൊരു മുൻകാല വക്കീലെന്ന നിലയിൽ പറയട്ടെ, ശക്തമായ പ്രതിവിധികൾ നിയമത്തിലുണ്ട്. അതെങ്ങനെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ടോ വലിയ ചെലവേറിയ പരിപാടിയാണെന്ന ധാരണ കൊണ്ടോ ഈ മാധ്യമപ്രവർത്തകർ തുടർന്നും ഉപദ്രവിക്കുമോ എന്ന ഭയം കൊണ്ടോ ഒക്കെയാണ് ആരും ഇതിന് മുതിരാത്തത്. മാന്യമായ ജീവിതം നയിക്കുന്ന പലരും മാധ്യമ ഗുണ്ടകളുടെ ആക്രമണം കണ്ട് ഭയചകിതരായി ഉൾവലിഞ്ഞു പോകാറാണ് പതിവ്. സാമൂഹ്യ വിരുദ്ധരെയും ഗുണ്ടകളെയും ക്വട്ടേഷൻ സംഘങ്ങളെയും ആർക്കാണ് ഭയമില്ലാത്തത്? ഞാനുൾപ്പെടെയുള്ളവർ പലപ്പോഴും ആ എന്തായാലും കഴിഞ്ഞില്ലേ, നമുക്ക് വേറെ 100 നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ഒരു വിശാല ഹൃദയവും പലപ്പോഴും എടുത്തിട്ടുണ്ട്. ശുദ്ധ ഔദാര്യം. ഇരകൾ, ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാനഹാനി വരുത്തുന്ന വിധത്തിൽ ഒരു വാർത്ത അച്ചടിച്ചു ടെലികാസ്റ്റ് ചെയ്ത് കഴിയുന്ന നിമിഷം മുതൽ ആ മാധ്യമ സ്ഥാപനവും മാധ്യമപ്രവർത്തകനും കുറ്റവാളികളായി കഴിഞ്ഞു. ഇനി ഭയപ്പെടേണ്ടത് അവരാണ്, നിങ്ങളല്ല.
നിയമപരമായി കൃത്യമായി നീങ്ങിയ തടവും പിഴയും മാത്രമല്ല ഭീമമായ നഷ്ടപരിഹാരവും തരാൻ അവർ ബാധ്യസ്ഥരാണ്. നിയമപരിജ്ഞാനം ലെവലേശം ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ അടിച്ചുവിടുന്നത് എന്നും മനസ്സിലാക്കുക. പൂർണ്ണമായ തെളിവ് സഹിതം കൊലപാതകം നടത്തുന്നത് പോലെയാണ് ഇവരുടെ വാർത്താ റിപ്പോർട്ടുകൾ. വക്കീലിനും കോടതിക്കും വലിയ പണിയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. വാർത്ത ചുമ്മാ ഒന്ന് വായിച്ചാൽ മതി. ഒന്നോ രണ്ടോ നല്ല കേസ് വന്നാൽ മാധ്യമ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകാനും മതി. മിക്ക മാധ്യമ സ്ഥാപനങ്ങളും ഊതിപ്പെരുപ്പിച്ച ബലൂൺ മാത്രമാണ് എന്നത് ഇരകൾക്കറിയില്ല. നിങ്ങളിൽ പലരുടെയും ഔദാര്യത്തിലാണ് അവരുടെ നിലനിൽപ്പ് പോലും. ഇത്തരം കേസുകളിൽ സിവിലായും ക്രിമിനലായും നിയമ നടപടി എടുക്കാൻ സാധിക്കും. ക്രിമിനൽ കേസ് നടത്താൻ വലിയ ചെലവൊന്നുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നല്ല ക്ലിയർ കേസിൽ തടവും പിഴയും ഉറപ്പായും വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. സിവിൽ കേസ് നടത്തുന്നത് ഒരുതരം ഇൻവെസ്റ്റ്മെൻറ്റായി കണ്ടാലും നന്നായിരിക്കും. 100% അനുകൂല വിധി കിട്ടാവുന്ന കേസുകളിൽ പോലും ആരും കേസ് കൊടുക്കാറില്ല എന്നത് എന്ത് മണ്ടത്തരമാണ്. 10% മാത്രം കോർട്ട് ഫീസ് ഇനത്തിൽ മുടക്കിയാൽ ഭീമമായ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി അതിനെ പുനർവിചിന്തനം ചെയ്താൽ സിവിൽ കേസിന് മുടക്കുന്ന തുക ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് കാലതാമസവും ഒന്നുമില്ല. ഒരു നല്ല വക്കീലിനെ കേസ് ഏൽപ്പിച്ച് ക്ഷമയോടെ നമ്മുടെ നിത്യജീവിതവുമായി മുൻപോട്ട് പോയാൽ മതി. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഒരു നല്ല വാർത്ത, ഒരു മാധ്യമത്തിലും ഈ വാർത്ത വരാൻ സാധ്യതയില്ല. വേട്ടയാടപ്പെട്ട മാധ്യമ ഇരകൾക്ക് സമചിത്തത വീണ്ടെടുക്കാൻ വേണ്ട സന്ദർഭത്തിൽ കൗൺസിലിങ്ങും കേസ് നടത്താൻ വേണ്ട നിയമ ഉപദേശവും മറ്റും സൗജന്യമായി നൽകാൻ പ്രഗത്ഭരുടെ ഒരു കൂട്ടായ്മ സജ്ജമായതിൻ്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മികച്ച അഭിഭാഷകരുടെ നിയമ സഹായം ലഭ്യമാക്കാനുള്ള സംവിധാനം ഡിഫാമേഷൻ സിവിൽ ആൻഡ് ക്രിമിനൽ കേസുകളിൽ സ്പെഷ്യലൈസ് ചെയ്തവരുടെ താരനിരയാണ് നമുക്ക് വേണ്ടി സജ്ജമാവുന്നത്. മാധ്യമ ഇരകൾക്കുള്ള സൗജന്യമായ എൻഡ് ടു എൻഡ് സൊല്യൂഷനാണ് വരുന്നത്. ഇരകൾക്ക് തികച്ചും സൗജന്യമായാണ് ഈ സേവനം. മനഃശാസ്ത്രജ്ഞൻ്റെ സേവനം മുതൽ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പ് വരെ ഈയൊരു സംരംഭത്തിൻ്റെ നടത്തിപ്പ് സുമനസ്സുകളായ പ്രഗത്ഭരുടെ കൂട്ടായ്മയിലൂടെയാണ് സാധ്യമാവുന്നത്. ഇനി നാട്ടിലെ മാധ്യമം മാനഹാനി വരുത്തിയ അന്യ നാട്ടിലെ പ്രവാസിയാണെങ്കിൽ എന്തു ചെയ്യും? അതിനും പരിഹാരമുണ്ട്. ഓൺലൈനായി വിദേശത്ത് വെച്ച് നിങ്ങൾക്കത് കാണാനായാൽ അവിടുത്തെ കോടതിയിൽ കേസ് നടത്താം. ഒരുപക്ഷെ അതിവേഗം വലിയ നഷ്ടപരിഹാര തുക കൈക്കലാക്കുകയും ചെയ്യാം. വിദേശങ്ങളിലുള്ള പ്രഗത്ഭ അറ്റോണികൾ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള സ്വയം പ്രഖ്യാപിത പ്രതികരണ തൊഴിലാളികളെയും നിയമത്തിന് മുമ്പിൽ എത്തിക്കാനാവും. എൻ്റെ അഭിപ്രായത്തിൽ ചെറു ചവറുകളെ ബ്ലോക്കാക്കിയാൽ മതി. വല്ലാത്ത ശല്യം ചെയ്യുന്നവരെ മാത്രം പിടിക്കുക. ഇത് സോഷ്യൽ മീഡിയയെ പറ്റി അദ്ദേഹം പറഞ്ഞാണ്. ഇനി എനിക്ക് വന്ന അനേകം ഫോൺ കോളുകളിൽ ഒന്നിലൂടെയായിരുന്നു ഈ ആശയത്തിൻ്റെ തുടക്കം. സ്വന്തം മകനെതിരെ ഒരു മാധ്യമ സ്ഥാപനം ഫ്രണ്ട് പേജിൽ പടച്ചുവിട്ട 100% വ്യാജമായ വാർത്ത കണ്ട് ഭയന്ന് മാനസിക നില തെറ്റിയ ഒരമ്മയെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിച്ചത് ആ മകൻ തന്നെയായിരുന്നു. ആ വാർത്ത ഞാനും വായിച്ചിരുന്നു. അയാൾ യാഥാർത്ഥ്യം പറയും വരെ എൻ്റെ മനസ്സിലും അയാളൊരു തെറ്റുകാരനായിരുന്നു. ആ മാധ്യമം ഇന്നേ വരെ യാഥാർത്ഥ്യം പറഞ്ഞ് തിരുത്തുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല. ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ച് അവിടെ നിന്ന് ശക്തനായി മടങ്ങി വന്ന ആ മകനാണ് ഈ ആശയം യാഥാർത്ഥ്യമാവാൻ കാരണം. ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഡോണ്ട് റെസിൽ വിത്ത് പിഗ്സ് എന്ന്. കാരണം നിങ്ങളുടെ ദേഹവും ചെളിയിൽ മലീമസമാകും. ബട്ട് ദേർ ഈസ് ആൾവേസ് എ ടെക്നിക് ടു ഹാൻഡിൽ എവൻ ദ ഡേർട്ടിയസ്റ്റ് പിഗ്സ്. അവരുടെ നിന്നും നിലവാരത്തിലേക്ക് ഇറങ്ങാതെ വളരെ മാന്യമായി കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ ഒരല്പമെങ്കിലും നിയമം പഠിപ്പിക്കാൻ നിങ്ങൾക്കും കൂടാം. സ്നേഹത്തോടെ മതി. വെറുപ്പും വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ നിയമപ്രകാരം ക്ഷമയോടെ കേസുകൾ ഓരോന്നും ഓരോന്നായി എടുത്ത് വ്യക്തികളുടെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുന്ന നിയമലംഘനത്തെ നിയമപരമായി നേരിടാനുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്കും ചേരാം. നിങ്ങളൊരു മാധ്യമ ഇരയോ ഈ ആശയവുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്ന നിയമവിദഗ്ധയോ മനഃശാസ്ത്രജ്ഞയോ ആണെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ബന്ധപ്പെടൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഇര നിയമ നടപടികൾ എടുക്കുന്നു എന്ന് തോന്നുമ്പോൾ സെറ്റിൽ ജയിക്കാൻ രാഷ്ട്രീയമായും സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തും സമ്മർദ്ദം ചെലുത്തുന്ന ഒരു പ്രത്യേകതരം സംഘവുമുണ്ട് കേരളത്തിൽ. ഇതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റുന്നവർ നേതൃത്വം നൽകുന്ന സംവിധാനമാണ് വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഈ സൽപ്രവൃത്തിക്ക് എൻ്റെ വക ഉദ്ഘാടന കേസും സമർപ്പയാമേ. കാരണം എൻ്റെ മാതൃഭൂമി ഭാരതമാണ്. വെറും മഷിമുക്കിയ മഞ്ഞ കടലാസല്ല കളക്ടർ പ്രശാന്ത്. ഇതാണ്
കളക്ടർ ബ്രോയുടെ പോസ്റ്റ്. ഇതിൽ അദ്ദേഹം എല്ലാം വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനിയെങ്കിലും കള്ള വാർത്ത പടച്ചുവിട്ട് ചിലരെ വ്യക്തിഹത്യ ചെയ്യുന്ന മുൻനിര അടക്കമുള്ള മാധ്യമങ്ങൾ ഒന്ന് ഭയക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കെതിരെയും ചില നീക്കങ്ങൾ അല്ല ചില സംഘടനകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ എന്ന ഭയം നിങ്ങൾക്കും കൂടെ നല്ലതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.